ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മിന്നാസ് കിച്ചൺ. ഇന്ന് ഞാൻ ചെമ്മീൻ ബിരിയാണി എങ്ങനെ കുക്കറിൽ ഉണ്ടാക്കാമെന്നാണ് കാണിക്കുന്നത്. കുക്കറിലായതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇതുണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ കുറച്ച് ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഏകദേശം ഒരു 3/4 കിലോ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു മസാല റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ മസാല ഞാൻ 3 പച്ചമുളകും അതുപോലെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ചെറിയൊരു പീസ് ഇഞ്ചിയും വെളുത്തുള്ളിയും, ഇനി ഈ മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ അരച്ചിട്ട് നല്ലൊന്ന് അരച്ചെടുത്താണ്. നമുക്ക് ഈ മസാല ഉപയോഗിച്ചിട്ട് ഈ ചെമ്മീനൊന്ന് മാഗ്നേറ്റ് ചെയ്തെടുക്കണം. പിന്നെ അതിങ്ങനെ മാഗ്നേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 1/2 മണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അത് നമ്മൾ ഈ മസാല നല്ല ഈ ചെമ്മീൻ്റെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിൽ തീരെ മുളക് പൊടി ഉപയോഗിക്കുന്നില്ല, ഫുള്ള് കുരുമുളകും പച്ചമുളകും മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. നമ്മളിതിൽ മുളക് പൊടി ഇട്ടാലേ നമ്മളെ ബിരിയാണീൻ്റെ ടേസ്റ്റ് തന്നെ ആകെ മാറിപ്പോകും. പിന്നെ നമ്മൾ ചിക്കൻ പൊരിച്ചിട്ടാണ് ബിരിയാണി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിലും നമ്മുടെ ഈ പച്ച മസാല ഉണ്ടല്ലോ, മുളകും കുരുമുളകും കൂടെ അരച്ച അത് ചേർക്കണമെങ്കിൽ ഒന്നുകൂടെ നന്നാവും. നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ സമയങ്ങളിൽ ഇതൊക്കെയുള്ള മസാല റെഡിയാക്കാം. പിന്നെ ഞാനിവിടെ ഒരു കുക്കറിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഞാൻ ചൂടായി വന്നപ്പോൾ കുറച്ച് വലിയ ജീരക ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ ഇതേക്ക് എരിവിനനുസരിച്ച് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഒരു 4 പച്ചമുളക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾക്കിവിടെ അത്ര എരിവ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് 4 ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. പിന്നെ അതിലേക്ക് കുറച്ച് ഒരു മീഡിയം സൈസ് സവാള, 2 സവാള ഒന്ന് ചോപ്പ് ചെയ്തെടുത്താണ്. അത് ഇടുന്ന വീഡിയോ അങ്ങനെ കട്ടായി പോയി. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് സവാള ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാനൊന്ന് വഴറ്റി എടുക്കണം. ഇനി ഉള്ളിലേക്കൊന്ന് വയന്ന് വരുന്ന സമയമുണ്ട്. നമുക്ക് ഇതിലേക്കുള്ള അരി ഒന്ന് വാഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഈ കപ്പിലോട്ട് ഈ അരി മെഷർ ചെയ്തിട്ടുള്ളത്, ഇതിനൊരു 3 കപ്പ് അരി എടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ ജീരകശാലൻ്റെ അരിയാണ് എടുത്തിട്ടുള്ളത്. ഞങ്ങളിവിടെ ബിരിയാണി വെക്കാൻ ഈ അരി തന്നെ യൂസ് ചെയ്യലും. നമുക്ക് ഇതിനെ ഒന്ന് വാഷ് ചെയ്തിട്ട് ഒന്ന് കുതിർത്താൻ വെക്കണം. ഏകദേശം ഒരു 30 മിനിറ്റോളം, 1/2 മണിക്കൂറോളം ഒന്ന് കുതിർത്താൻ വെക്കാം. അപ്പോഴത്തേന് നമ്മുടെ സവാള നല്ലോണം മയന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു മീഡിയം സൈസ് 2 ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിത് നല്ലോണം വഴറ്റിയെടുക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ നല്ലോണം വാങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ ബിരിയാണി മസാലയും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഈ മസാലേൻ്റെ ഈ പച്ചച്ചവൊക്കെ പോകുന്ന വരെ നല്ലൊന്ന് വഴറ്റിയെടുക്കണം. ഇത് നല്ല രണ്ട് ബിരിയാണി മസാല കേട്ടോ, ചിക്കൻ ബിരിയാണി അതുപോലെ ഫിഷ് ബിരിയാണി അങ്ങനെയൊന്നുമില്ല, വെറും ബിരിയാണി മസാലയാണ്. അപ്പോൾ ഈ മസാലയും ഈ സവാളയും എല്ലാം കൂടെ നല്ലൊന്ന് മിക്സ് ആയി വന്നിട്ടുണ്ട്. അതുപോലെ നല്ലോണം എൻ്റെ പച്ചച്ചൊക്കെ പോയിട്ടുണ്ട്. ഈ സമയമാണ് ഞാൻ നീക്കുള്ള നമ്മൾ നേരത്തെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരുന്ന ആ ചെമ്മീനൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ തന്നെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താണ്. നമുക്ക് അതും കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ചെമ്മീൻ ആഡ് ചെയ്ത് കൊടുത്താൽ പിന്നെ ഒരു ലോ ഫ്ലെയിമിലാക്കാം കേട്ടോ. ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഞാൻ ഇതിലേക്ക് ഒരു 1/2 കപ്പോളം ഞാൻ പുതിന ഇല ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ അതിലേക്ക് 1 കപ്പ് മല്ലിയിലയും കൂടെ ആഡ് ചെയ്ത് നല്ലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ചെമ്മീൻ ഈ മസാലേൻ്റെ കൂടെ കിടന്ന് നല്ലൊന്ന് കുക്കായിട്ടുണ്ട്. ചെമ്മീൻ മസാലയൊക്കെ നല്ലോണം പിടിച്ചിട്ടുണ്ട്. ഇതിക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ അരി മെഷർ ചെയ്ത് അതേ ഒരു കപ്പ് തന്നെയാണ് വെള്ളം മെഷർ ചെയ്തിട്ടുള്ളത്. അത് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള മെഷർമെൻറ്റാണ്. അപ്പോൾ 3 കപ്പ് അരിക്ക് 4.5 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അത് ചുരുവെള്ളം ആട്ട് എടുത്തിട്ടുള്ളത്. നിങ്ങളെടുക്കുന്ന അരിക്കനുസരിച്ച് ഡിഫറൻസ് ഉണ്ടാകും, വെള്ളത്തിൻ്റെ മെഷർമെൻറ്റ് ഡിഫറൻസ് ഉണ്ടാകും. അപ്പോൾ ജീരകശാലൻ്റെ ഈ അരിക്ക് നേരത്തെ വെള്ളം കറക്റ്റ് ആയിരുന്നു. അപ്പോൾ അത് നോക്കിയിട്ട് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ വെള്ളത്തേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കുക. നമ്മൾ എത്രയാണോ കറക്റ്റായി തോന്നുന്നത് അതിനോട് കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കാം. ഈ റൈസ് കുക്കായി വരുന്ന സമയത്ത് ഈ ചോറ്റിൽ അത്യാവശ്യം ഉപ്പ് വേണമെന്ന് കുറച്ചൊന്ന് കൂട്ടിയിട്ട് കൊടുക്കണം. വിചാരിച്ചിട്ട് അത്ര ഓവർ ഇട്ട് എടുക്കുന്നു വേണ്ട. നമുക്ക് ഈ റൈസ് കൂടെയുള്ള ഉപ്പൊന്ന് ഈ വെള്ളത്തിൽ ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് കുറച്ച് കുരുമുളക് കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഞാൻ പറഞ്ഞല്ലോ അതിലേക്ക് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നില്ലായിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് എരിവിനനുസരിച്ച് ഞങ്ങൾ കുരുമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ അരി ആഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഒട്ടും വെള്ളം ഉണ്ടാകാൻ പാടില്ല കേട്ടോ. വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് നമ്മൾ വെള്ളത്തിൻ്റെ മെഷർമെൻറ്റ് ആകെ തെറ്റും. പിന്നെ കുക്കാവുന്ന സമയത്ത് ചിലപ്പോൾ ഓവർ കുക്കായി വരും. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക.
ഈ സമയത്താണെങ്കിൽ നിങ്ങൾക്ക് ഉപ്പും പുളിയൊക്കെ നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നെന്തിക്ക് പുളി ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പം ഞാൻ അവിടെ ഒരു ഹാഫ് ലെമണിൻ്റെ ജ്യൂസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ കുക്കായി വരുന്ന സമയത്ത് അരി തമ്മിൽ ഒട്ടി പിടിക്കാതിരിക്കാനും നല്ലതാണ്. ഇനി ഇതിൻ്റെ വെയിറ്റ് ഉരുവിട്ട് ഒരു 10 മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കാം. കുക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ കുക്ക് ചെയ്തെടുക്കാൻ. അപ്പോൾ ഓരോ അരിക്കനുസരിച്ച് വേവ് വ്യത്യാസം ഉണ്ടാവും. അപ്പം നമുക്കൊരു 10 മിനിറ്റോളം കുക്ക് ചെയ്തതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കാം. ഞാൻ ഒരു 10 മിനിറ്റോളം കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ടായിരുന്നു. നമുക്കിത് കുക്കായിക്കണമെന്ന് നോക്കാം. നല്ല വേവ് ആയിരുന്നു കേട്ടോ, കറക്റ്റ് ആയിരുന്നു. ആ 10 മിനിറ്റോളം കുക്ക് ചെയ്ത് നല്ല കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഇതിന് മാരിനേറ്റ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു 15 മിനിറ്റോളം ആ ദമ്മത്തിനൊന്ന് വെക്കാം. എന്നിട്ട് സെർവ് ചെയ്യുന്നതാവും കുറച്ചുകൂടെ നല്ലത്. ഞാനിപ്പോൾ ഒരു 15 മിനിറ്റോളം അങ്ങനെ അടച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് വെക്കാം. എന്നാൽ നമ്മളിങ്ങനെ ഈ ദമ്മലിടുന്നതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ദം ബിരിയാണീൻ്റെ ടേസ്റ്റ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നല്ല ടേസ്റ്റി കേട്ടോ. നമ്മൾ നല്ലൊരു ദം ബിരിയാണീൻ്റെ ഒരു ടേസ്റ്റാണ്. നമുക്കിതിനെ സെർവ് ചെയ്യാം. ഇത് സെർവ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഒരു ബൗളിക്ക് കുറച്ച് സവാള ഫ്രൈ ചെയ്തതും അതുപോലെ കാഷ്യൂ വറുത്തതും, കാഷ്യൂ കിസ്മിസ് കൊണ്ട് വറുത്തെടുത്താണ്, അതുപോലെ കുറച്ച് പൊതിനയും ഒന്ന് ഇട്ട് കൊടുക്കണം. നമുക്കിതിൻ്റെ മേലക്കും നമ്മളുണ്ടാക്കിയ ബിരിയാണി ഒന്ന് ഇട്ട് കൊടുക്കാം. ഇത് കിസ്മിസ് ഇതൊക്കെ ഇട്ടിരുന്ന എന്തിനാണെന്ന് വെച്ചാൽ നമ്മളിത് ഇത് നമ്മുടെ പ്ലേറ്റിൽ കമഴ്ത്തി വെക്കുമ്പോൾ മേൽഭാഗമായിട്ട് വരും. അപ്പോൾ നല്ലൊരു ഭംഗിയാണ് ആ കിസ്മിസും അതുപോലെ സവാളൊക്കെ കാണാൻ. അപ്പം ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി മാത്രം കേട്ടോ. പിന്നെ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ കണ്ടിട്ട് ഇഷ്ടമാണെന്നുള്ള സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതുപോലെ ഞാൻ ചെയ്യുന്ന വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ വീട്ടിൽ ട്രൈ ചെയ്തൊക്കെ ഇട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നമ്മുടെ കുക്കറിൽ വെച്ചിട്ടുള്ള ചെമ്മീൻ ബിരിയാണി ഉണ്ട് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്തൊക്കെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരുന്നു. അടുത്തൊരു വീഡിയോ ഞാൻ വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.